ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഈ മുട്ട റോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയെല്ലാം ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് സവാള, നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ സൈസ് രണ്ട് സവാള, അതുപോലെ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി, നാല് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, നാലല്ലി വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി, ഒരല്പം കുരുമുളക്, ഒരു അര ടീസ്പൂണോളം കുരുമുളക്, ഒരു ഏലക്കായ ഒരെണ്ണം, ഒരു ചെറിയ പീസ് പട്ട, ഒരു ചെറിയ പീസ് പട്ട. കാരണം നമ്മൾ അത്ര ക്വാണ്ടിറ്റി ആണല്ലോ കറി, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ മസാല ചേർക്കുന്നു. അത്രമാത്രം നമ്മൾ കൂടുതലാണെങ്കിൽ മസാല അതുപോലെ കൂടുതൽ ചേർക്കണം. രണ്ട് ക്രാമ്പു, അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇനി വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യട്ടെ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ആഡ് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാകട്ടെ, അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മളുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. അതുപോലെ കടുക പൊട്ടി തുടങ്ങുന്നുണ്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള. ഇത് എൻ്റെ ഫേവറേറ്റാണ്. കാരണം എപ്പോഴും ഞാൻ അവളോട് വീട്ടിൽ പോയാലും, അവളുടെ വീട്ടിൽ പോയാലും, അതുപോലെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ, കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എപ്പോഴും കൊണ്ടുവരാൻ പറയും. അവള് ഫസ്റ്റ് കുക്ക് ചെയ്തൊരു റെസിപ്പിയാണിത്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കൊരല്പം കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മളുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇത് സാധാരണ അവൾ ചെയ്ത് തരാറ് സ്പൈസി ആയിട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ അധികം സ്പൈസി ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളതിനനുസരിച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അര ടീസ്പൂണല്ലേ കുരുമുളക് പൊടി ആഡ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഒരു ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ബൈ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അതിലേക്ക് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് നല്ല പേസ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അടുക്കി പിടിക്കാതിരിക്കാൻ. കാണുന്നുണ്ടല്ലോ നന്നായിട്ട് തക്കാളിയെല്ലാം വെന്ത് നമ്മുടെ സവാളയായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. എനിക്കതിൽ ഉപ്പ് കുറവാണ്, ഒരല്പം ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സവാള വഴറ്റുമ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്തത്, അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ ഉള്ളിയും സവാളയും ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് കുഴയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം ആഡ് ചെയ്തത്. ഒരല്പം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റോസ്റ്റ് ആയിട്ടാണ് എടുക്കുക, അപ്പം നന്നായിട്ട് വറ്റിച്ചെടുക്കും നമ്മൾ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എരിയ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ലൈറ്റായിട്ടൊന്ന് സെമി ഗ്രേവി ആകട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മളുടെ മുട്ട ആഡ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മളതിനെ റോസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഈ സവാളയെല്ലാം നന്നായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് വറ്റി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് എനിക്ക് എരിവ് നല്ലതുപോലെ കമ്മിയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ളതാണിത്. അപ്പം നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടി വരും. ഇത് നല്ലപോലെ കമ്മിയായിട്ടുള്ള കുട്ടികൾക്കെല്ലാം നല്ല കറക്റ്റായിട്ട് അവരുടെ എരിവെല്ലാം അവരുടെ പാകത്തിനാണ്. അപ്പോൾ ലൈറ്റായിട്ട് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ സവാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്ന് കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. ചോറിൻ്റെ കൂടെയാണ് സാധാരണ ഞങ്ങൾ കഴിച്ചിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ അല്ലാതെ നമ്മൾക്ക് അല്ലാതെയും ഇത് ചപ്പാത്തി, അതുപോലെ റൊട്ടി, അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഫ്രൈഡ് റൈസിനോട് നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മുട്ട ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട ശേഷം നമ്മൾ പതിയെ ഇളക്കാൻ പറ്റൂ. ഇല്ല വെച്ചാൽ മുട്ട ഉടഞ്ഞു പോവും, അതിൻ്റെ മഞ്ഞയെല്ലാം ഉടഞ്ഞു പോവും. അതുകൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഈ മസാലയൊക്കെ ഒന്ന് മുട്ടയിലും പിടിച്ചു വരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില, നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് നമുക്കിനി വറ്റിച്ചെടുക്കാം. ഇനി സിമ്മിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എരിവ് ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പം ഇനി നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് കൂട്ടി വെച്ച് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, നാടൻ സ്റ്റൈലിലുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ റെസിപ്പിയുടെ ഉടമ എന്ന് പറയുന്നത് എൻ്റെ ക്ലോസ് ആൻഡ് ഡിയറസ്റ്റ് ഫ്രണ്ടായ സുചിത്രയാണ്. ഞങ്ങൾ സുജി എന്നാണ് വിളിക്കുക. ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫാണെങ്കിലും കോളേജ് ലൈഫാണെങ്കിലും എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളുണ്ട്, അതിലൊരു കണ്ണിയാണ് ആൾ. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എപ്പോഴും ഇത്
അവളോട് ഉണ്ടാക്കി തരാൻ പറയും. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് അവളെ ഉണ്ടാക്കുന്നതിന് കൂടുതൽ ഇഷ്ടം. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നന്നായിട്ട് വറ്റി വരണം. അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ വെള്ളമൊക്കെ കാണുന്നുണ്ടല്ലോ, അതെല്ലാം വറ്റി വരട്ടെ. അപ്പോൾ അതുവരേക്കും ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീ കൂട്ടി വെച്ച് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പതിയെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ പതിയെ ഇളക്കണം. എല്ലാം വെച്ചാൽ ഉടഞ്ഞു പോവും. ഉടഞ്ഞാലും നന്നായിരിക്കും, എങ്കിലും നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പതിയൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ടിഷ്യുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.